ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതൃത്വമായിരുന്ന സഖാവ് ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ ഓർമ്മകൾക്ക് ഇന്ന് 15 വർഷം തികയുകയാണ്. വിപ്ലവകാരിയായ സ്വാതന്ത്ര്യസമര പോരാളിയായിരുന്ന സഖാവ് സുർജിത്തിൻ്റെ ത്യാഗോജ്വലമായ ജീവിതം ഇന്ത്യൻ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കാകെയും പാഠപുസ്തകമാണ്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന വേളയിൽ പഞ്ചാബിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യസമരത്തിൻ്റെ തീച്ചുളയിൽ വളർന്ന് ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ അമരക്കാരനായി മാറുകയായിരുന്നു അദ്ദേഹം. 1964 CPIM ആദ്യ പോളിറ്റ് ബ്യൂറോയിലെ 9 അംഗങ്ങളിൽ ഒരാളായി. 1992 EMSന്റെ പിൻഗാമിയായി 2005 വരെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിർണായക ശക്തിയായി അദ്ദേഹം മാറ്റി. 1916 March 23 പഞ്ചാബിലെ ജലന്ധർ ജില്ലയിലെ ബുണ്ടാലയിലാണ് സഖാവ് ജനിച്ചത്. വിദ്യാർത്ഥിയായിരിക്കെ ഭഗത് സിംഗിൻ്റെ രക്തസാക്ഷിത്വം ചെലുത്തിയ സ്വാധീനമാണ് സുർജിത്തിനെ വിപ്ലവ ജീവിതത്തിലേക്ക് നയിച്ചത്. വിദ്യാർത്ഥിയായിരിക്കെ സുർജിത് ഗുണ്ടാലയിൽ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചു. പിറ്റേന്ന് സംഘാടകനെ തേടി പോലീസ് സ്കൂളിലെത്തി. മാപ്പ് എഴുതിക്കൊടുത്താൽ സ്കൂളിൽ തുടരാൻ അനുവദിക്കാമെന്നായി അധികൃതർ. എന്നാൽ മാപ്പ് എഴുതിക്കൊടുക്കാനല്ല, മറിച്ച് സ്കൂളിനോട് തന്നെ വിട പറയാനാണ് സുർജിത് തീരുമാനിച്ചത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോടുള്ള അടങ്ങാത്ത കലാപങ്ങളായിരുന്നു സുർജിത്തിൻ്റെ ബാല്യവും കൗമാരവും. 16-ാം വയസ്സിൽ ഭഗത് സിംഗിൻ്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഹോഷിയാപൂർ കോടതി വളപ്പിൽ സുർജിത് ബ്രിട്ടന്റെ യൂണിയൻ ജാക്ക് താഴെയിറക്കി ത്രിവർണ പതാക ഉയർത്തി. തുടർന്ന് അറസ്റ്റിലായി. വിചാരണവേളയിൽ കോടതിയോട് തൻ്റെ പേര് ലണ്ടൻ തോഡ സിംഗ് അഥവാ ലണ്ടനെ തകർക്കുന്ന സിംഗ് എന്നുറക്കെ പ്രഖ്യാപിച്ചു. കോടതി 4 വർഷം ജയിൽവാസം വിധിച്ചു. ബന്ധുവായ ഹർബൻ സിംഗ് ബാസിയിൽ നിന്നാണ് സുർജിത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. മോസ്കോയിലെ ടോയ്ലേഴ്സ് സർവകലാശാലയിൽ നിന്നും പഠനം കഴിഞ്ഞ് തിരിച്ചു വന്ന ഹർബൻസാണ് സുർജിത്തിനെ ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഒളിവിൽ കഴിയുന്ന ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായി ബന്ധപ്പെടുത്തുന്നത്. സുർജിത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാവുന്നത് 1934 സോഹൻ സിംഗ് ജോഷ് ജാലിയൻവാലാബാഗിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇന്ദർ സിംഗ് ഗുജ്രൻവാല, ഫൗജത് സിംഗ് ഫുല്ലർ എന്നിവരുൾപ്പെടെ 20 പേർ മാത്രമാണ് പാർട്ടി അംഗങ്ങളായി പഞ്ചാബിലുണ്ടായിരുന്നത്. പാർട്ടിയുടെ ജില്ലാ കേന്ദ്രം അന്ന് ലാഹോറിലായിരുന്നു. പടിപടിയായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലേക്ക് അദ്ദേഹം ഉയർന്നു. 2ാം ലോക മഹായുദ്ധകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ രാജ്യവ്യാപകമായി വേട്ടയാടപ്പെട്ടു. 2ാം ലോകയുദ്ധകാലത്ത് അറസ്റ്റിലായ വേളയിലാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ചശക്തി മങ്ങുന്നത്. ലാഹോറിലെ കുപ്രസിദ്ധമായ ചെങ്കോട്ട തടവറയിൽ ഒരു ഇരുട്ടുമുറിയിൽ 1.5 കൊല്ലം തടവിൽ പാർപ്പിച്ചതിനാലാണ് ഈ പ്രശ്നം ഉടലെടുത്തതെന്ന് പലപ്പോഴും സുർജിത് പറഞ്ഞിരുന്നു. ജയിൽ സന്ദർശിച്ച് തടവുകാരുടെ ആരോഗ്യനിലയെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ വന്ന ഒരു ഐറിഷ് ഡോക്ടറുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവസാനം അദ്ദേഹത്തെ ആ ഇരുട്ടറയിൽ നിന്ന് മാറ്റാൻ ബ്രിട്ടീഷുകാർ തയ്യാറായത്. അന്ന് ചെറുപ്പക്കാരനായ ആ ഡോക്ടർ വന്നില്ലായിരുന്നുവെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടമായേനെ എന്ന് പല വേളയിലും സുർജിത് പറഞ്ഞിരുന്നു. ദീർഘകാലം ഒളിവിൽ പാർത്ത വ്യക്തി കൂടിയാണ് സുർജിത്. 2ാം ലോകയുദ്ധകാലത്തായിരുന്നു ഇത്. തലമുടി മുട്ടയടിച്ചും ഹാർമോണിയം തൂക്കി പാട്ടുകാരനായി അഭിനയിച്ചും കരിമ്പ് മെതിച്ച് ശർക്കരയുണ്ടാക്കുന്ന ആളായും അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട സുർജിത് പല ഘട്ടങ്ങളിലും പിടിക്കപ്പെട്ടെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രാജ്യം കണ്ട തലയെടുപ്പുള്ള കർഷക നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു സുർജിത്. 1936 അഖിലേന്ത്യാ കിസാൻ സഭ രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ കർഷകരെ സംഘടിപ്പിക്കുന്നതിൽ സുർജിത് മുഴുകി. ഇന്ത്യാ വിഭജനവും പഞ്ചാബിലെ ഖാലിസ്ഥാൻ വാദവുമാണ് വർഗീയ ശക്തികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കാൻ സുർജിത്തിനെ പ്രേരിപ്പിച്ചത്. വിഭജനകാലത്തെ വർഗീയാക്രമണങ്ങൾ തടയാനും അദ്ദേഹം മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു. പഞ്ചാബ് നിയമസഭാംഗമായും രാജ്യസഭാംഗമായും പ്രവർത്തിച്ചു. ഇന്ത്യയിൽ CPIM വളർച്ചയിൽ നിർണായക സംഭാവനയാണ് അദ്ദേഹം നൽകിയത്. 2008 August 1 സുർജിത് അന്തരിച്ചു.
സ്വന്തം ജീവൻ ത്യജിച്ചു പോലും രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ തയ്യാറായ സഖാവ് സുർജിത്തിനെ പോലുള്ള അനേകായിരം ധീരരുടെ ത്യാഗത്തിന്റെ ഫലമാണ് ഇന്ത്യ എന്ന സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേരുകയോ ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഒരു വാക്കുകൊണ്ടുപോലും നോവിക്കുകയോ ചെയ്യാതിരുന്ന പാരമ്പര്യമാണ് ഹിന്ദുത്വ ശക്തികൾക്കും RSS-നും ഉള്ളത്. അവരാണ് യഥാർത്ഥ രാജ്യദ്രോഹികൾ. അതുകൊണ്ട് തന്നെയാണ് സ്വാതന്ത്ര്യ സമരത്തിലെ തങ്ങളുടെ പങ്കിനെക്കുറിച്ചുള്ള ലജ്ജാവഹമായ പാരമ്പര്യത്തെ മറച്ചുപിടിക്കാനും ചരിത്രത്തെ തന്നെ തിരുത്താനും സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും കശാപ്പ് ചെയ്ത് ഇവിടെ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെ ഇന്ത്യ എന്ന ആശയത്തെ തന്നെ സംരക്ഷിക്കാൻ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യവാദികൾ വിയോജിപ്പുകൾ മറന്ന് ഒന്നിക്കുന്ന ഘട്ടമാണിത്. സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ വികാരവും ഐക്യവും ഉയർന്നുവരുന്ന ഈ സാഹചര്യത്തിൽ സഖാവ് സുർജിത്തിനെ പോലെയുള്ള ആയിരക്കണക്കിന് രണധീരരുടെ ത്യാഗോജ്വലമായ സ്മരണകൾ നമുക്ക് കരുത്തു പകരും.